നമസ്കാരം. പ്രധാന വാർത്തകൾ. മലബാർ സിമന്റ്സ് നാഥനില്ല കളരിയെന്ന സിപിഐ സംസ്ഥാന സെക്രട്ടറി. മലബാർ സിമന്റ്സിന്റെ സ്ഥിതി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കാനം രാജേന്ദ്രൻ. മലബാർ സിമന്റ്സ് വർക്കേഴ്സ് യൂണിയൻ AITUC വാർഷിക ജനറൽ ബോർഡ് യോഗം ചേർന്നു. ബിജെപി പ്രതിഷേധത്തിൽ ആളുകൾ പങ്കെടുക്കുന്നത് ബിരിയാണി നൽകുമെന്ന ഉറപ്പിലല്ല, നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലെന്ന് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ. തേങ്കുറിശ്ശി പഞ്ചായത്തിലെ ദുർഭരണത്തിനെതിരെ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനത്തിനെതിരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ കളക്ടറേറ്റ് മാർച്ച് 30. മാധ്യമപ്രവർത്തകന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതനായ IAS ഉദ്യോഗസ്ഥനെ ആലപ്പുഴ കളക്ടറായി നിയമിച്ച നടപടി പിൻവലിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ. July 29 അന്താരാഷ്ട്ര കടുവാ ദിനം. കടുവയുടെ ഗർവിൽ തലയെടുപ്പുള്ള കാടകമായി പറമ്പിക്കുളം കടുവാ സങ്കേതം. കണ്ണമ്പ്ര കോപ്പറേറ്റീവ് ബാങ്ക് അഴിമതി. യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ആവശ്യം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലുമായി രണ്ട് തൃശൂർ സ്വദേശികൾ അറസ്റ്റിൽ. പാലക്കാട് RPFും എക്സൈസ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡും സംയുക്തമായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ 200 ഗ്രാം ഹാഷിഷ് ഓയിലുമായി രണ്ടുപേരെ പിടികൂടി. തൃശൂർ മേപ്പുറം ഇടത്തുരുത്തി മുല്ലക്കര വീട്ടിൽ ജമാലു മകൻ ഷാജിൻ 38 വയസ്, ചൂളൂർ വലിയകത്ത് വീട്ടിൽ അഷറഫ് മകൻ VA അനസ് എന്നിവരെയാണ് ഹാഷിഷ് ഓയിലുമായി അറസ്റ്റ് ചെയ്തത്. ഷോൾഡർ ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാഷിഷ് ഓയിൽ. ഇരുവരും ചേർന്ന് തൃശൂരിൽ നിന്നും കൂളുമാണിയിൽ പോയി ഹാഷിഷ് ഓയിൽ വാങ്ങി റോഡ് മാർഗം ഡൽഹിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് കേരള എക്സ്പ്രസിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തൃശൂരിലേക്ക് പോകുന്നതിനായി പുറത്തേക്ക് പോകുമ്പോഴാണ് പിടികൂടിയത്. തൃശൂർ തൃപ്രയാറിലുള്ള സുഹൃത്തുക്കൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതാണ് എന്നതാണ് പ്രാഥമിക വിവരം. പ്രതികൾ സമാനമായി കുറ്റം മുൻപ് ചെയ്തിട്ടുണ്ടോയെന്നും മറ്റു ജില്ലകളിൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും എക്സൈസ് അന്വേഷണം നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പരിശോധന കർശനമാക്കുമെന്ന് RPF കമാൻഡന്റ് ജിതിൻ പി രാജ് അറിയിച്ചു. ഇവിടെ വന്ന് ഇറങ്ങി വൈ റോഡ് ബസ് മുഖാന്തരം അവരവരുടെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഇടയിലാണ് RPFും അതുപോലെ തന്നെ പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ടീമും കൂടി ചേർന്നുള്ള പരിശോധനകൾ കണ്ടെത്തി പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് വടക്കേ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിൽ ടൂറും അതുപോലെ തന്നെ വിസിറ്റിനെല്ലാം പോകുന്ന നമ്മുടെ യുവാക്കൾ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഉപയോഗത്തിനും അതുപോലെ തന്നെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ലഹരിമരുന്നുകൾ അതിമാരകമായ ലഹരിമരുന്നുകൾ കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ പാർട്ടിയുമായി നിരന്തരമായിട്ടുള്ള പരിശോധന എക്സൈസ് ടീം നടത്തിയിട്ടുള്ളത്. വാർത്തകൾ വിശദമായി. മലബാർ സിമന്റ് വർക്കേഴ്സ് യൂണിയൻ AITUC വാർഷിക ജനറൽ ബോർഡ് യോഗം ചേർന്നു. CPI സംസ്ഥാന സെക്രട്ടറിയും യൂണിയൻ പ്രസിഡന്റുമായ കാനം രാജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മലബാർ സിമന്റ്സ് നാഥനില്ലാക്കളരിയായി മാറിയെന്ന കാനം രാജേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്നും മലബാർ സിമന്റ്സിന്റെ നിലവിലെ സ്ഥിതി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കാനം പറഞ്ഞു. കേരളത്തിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറെയെല്ലാം ലാഭകരമായി പ്രവർത്തിക്കുന്ന സാഹചര്യം LDF ഗവൺമെന്റ് വന്നതിന് ശേഷം. എന്നാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി എല്ലാ സ്ഥാപനങ്ങളും നന്നായിട്ട് പോകുന്നു എന്നല്ല. മലബാർ സിമന്റ്സ് തന്നെ നിങ്ങൾക്കറിയാം, പ്രൊഡക്ഷനും വിൽപ്പനയും ഒക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത് നേരിട്ട പ്രതിസന്ധി നമുക്ക് അറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിൻ്റെ എല്ലാം ദുരിത ഫലം അനുഭവിക്കുന്നത് തൊഴിലാളികളാണ്. അത് തൊഴിലാളികൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നു, യൂണിയനെ കുറിച്ച് തന്നെ വിശ്വാസമില്ലാതാക്കുന്നു. അങ്ങനെ ഒരു പുതിയ സാഹചര്യം തൊഴിൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണം പുതിയ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പരിഷ്കാരങ്ങൾ വെച്ച് വ്യവസായിക്ക് മാത്രമാണ്, അല്ലാതെ തൊഴിലാളിക്കില്ല.
വർക്കിംഗ് പ്രസിഡന്റ് വിജയൻ കുനിശ്ശേരി അധ്യക്ഷനായി അനിൽകുമാർ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ചാമുണ്ണി, KP സുരേഷ് രാജ്, ജില്ലാ സെക്രട്ടറി ടി സിദ്ധാർത്ഥൻ, AITUC സംസ്ഥാന സെക്രട്ടറി ബി മല്ലിക, ജില്ലാ സെക്രട്ടറി മുരളീധരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. TS സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്. തേങ്കുറിശ്ശി പഞ്ചായത്തിലെ ദുർഭരണത്തിനെതിരെ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ വാർഡുകളിലെ വികസന വേർതിരിവിനും സ്വജനപക്ഷപാതത്തിനും അഴിമതി രാഷ്ട്രീയത്തിനുമെതിരെയാണ് തേങ്കുറിശ്ശി പഞ്ചായത്തിൽ BJP പ്രതിഷേധ ധർണ നടന്നത്. ബിരിയാണി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ ആളുകളെ കൂട്ടുകയല്ല, മറിച്ച് നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP പ്രതിഷേധത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുക്കുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകി LDF ഭരണത്തിലേറുമ്പോൾ നടത്തുന്നത് അഴിമതിയിൽ കുളിച്ച ഭരണമാണ്. ത്രിപുര കീഴടക്കാമെങ്കിൽ തേങ്കുറിശ്ശി കീഴടക്കാനും BJP അറിയാമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഈ മാർച്ച് കഴിഞ്ഞാൽ ബിരിയാണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടല്ല, ഞങ്ങൾ ഈ മാർച്ചിന് ആളെ കൊണ്ടുവന്നിട്ടുള്ളത് നീതി വാങ്ങിക്കൊടുക്കാം, വികസനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അത് വാങ്ങിക്കൊടുക്കാമെന്ന നല്ല ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തേങ്കുറിശ്ശി പഞ്ചായത്തിലേക്ക് ഒരു പ്രതിഷേധ സമരവുമായി ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളത്തിൽ വന്നുപെട്ടിട്ടുള്ള ഏറ്റവും ഗതികെട്ട രൂപം ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ നമ്മൾ കണ്ടു. SFI സമരത്തിന് ആളെ കൊണ്ടുപോകാൻ ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അല്ലേ ബസ്സിൽ കയറ്റി കൊണ്ടുപോയി. എന്നാ ബിരിയാണി വേണ്ട, ഒരു കാലിച്ചായെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? ഒരു കാലിച്ചായ പോലും വാങ്ങിക്കൊടുക്കാതെ പാവപ്പെട്ട കുട്ടികളെ തിരികെ കൊണ്ടുപോയി ഇറക്കിയിരിക്കുകയാണ്. ഞങ്ങൾ അതുകൊണ്ട് പറയുകയാണ്, തേനൊഴുക്കാം പാലൊഴുക്കാം എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്നതിന് ശേഷം ആ ജനങ്ങളെ മുഴുവൻ മറന്നുകൊണ്ട് സർവത്ര അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണവുമായി മുന്നോട്ട് പോകാനാണ് തേങ്കുറിശ്ശി പഞ്ചായത്തിലെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെയല്ല ഇപ്പോൾ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഇവിടെയുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. നിങ്ങൾ എവിടെയൊക്കെ ഒറ്റയ്ക്ക് ഭരിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ ഏകപക്ഷീയമായ രീതി ത്രിപുര കീഴടക്കാമെങ്കിൽ തേങ്കുറിശ്ശി കീഴടക്കാനും ഞങ്ങൾക്ക് അധിക സമയം വേണ്ട എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് R ദാമോദരൻ അധ്യക്ഷനായി. ആലത്തൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എം കനകദാസ്, വാർഡ് മെമ്പർ R ഷിജു, ഉണ്ണിക്കുമാർ, ഓമന സുരേന്ദ്രൻ, അംബ്ലി ഷിജു, രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്. അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ പരിപാടിയും നടത്തി. അധികാരത്തിൽ കയറാനല്ല UDF പറയുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുകൾ പരിഹരിച്ച ലിസ്റ്റ് പുനഃപരിശോധിക്കുക, ലൈഫ് മിഷൻ പദ്ധതിയിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കുക, വികസന ഫണ്ട് തുല്യമായി വീതിക്കുക, തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുക, വികസനവും ക്ഷേമവും പാർട്ടിക്കാർക്കും ഇഷ്ടക്കാർക്കും എന്ന നിലപാട് തിരുത്തുക, പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ നടപടി തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ എം പത്മഗിരീശൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി അപേക്ഷ കൊടുത്ത് അപ്പീലുകളുടെ പ്രവാഹം തന്നെ ചെയ്ത് അതിന് പുറകെ നടന്ന് നടന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വീടില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയ്ക്ക് പൈസ ഞങ്ങളുടെ ചിലവായി, അത്ര പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ വന്നു കളക്ട്രേറ്റിൽ പോയി. ആ രീതിയിലേക്ക് ഈ വർഷത്തോളം നമ്മളെ നടത്തിക്കൊണ്ട് അവസാനം ലിസ്റ്റ് വരുമ്പോൾ വിധവകൾക്കും അതുപോലെ തന്നെ ആർബുദ രോഗികൾക്ക് അതുപോലെ വികലാംഗരെ അവർക്കെല്ലാം മുൻഗണനാ പട്ടികയിൽ സ്ഥാനം കൊടുക്കുന്നതിന് പകരം അവരെയെല്ലാം 300, 400, 500 പുറകിലേക്കാക്കിക്കൊണ്ട് കുട്ടി സഖാക്കന്മാരുടെ അനുയായികൾക്കും മറ്റും വീതിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ
നമ്മുടെ ലൈഫ് മിഷന്റെ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അതും പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി എന്റെ വാർഡിൽ ഒരാൾ ഓടിക്കൊണ്ടുവന്ന് പറഞ്ഞു. അടിപ്പരണ്ട കിഴക്കേക്കുളമ്പ് സ്വദേശി നൌഷാദിന് 8 കൊല്ലമായി അപേക്ഷ നൽകിയിട്ടും ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിച്ചില്ലെന്ന് പ്രതിഷേധ സമരവേദിയിലെത്തിയ നൌഷാദ് പറഞ്ഞു. ഷീറ്റ് കൊണ്ട് മറച്ച് ഓല മേഞ്ഞ വീട്ടിൽ ഷെഡിൽ താമസിക്കുന്ന എനിക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ വാർഡ് അടിസ്ഥാനത്തിൽ ക്രമ നമ്പർ പ്രകാരം 37 വാർഡ് മറ്റേ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 498 അങ്ങനെയാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ മറ്റേ അപ്പീൽ കൊടുക്കാൻ പറഞ്ഞ് 1-ാം ഘട്ടം അപ്പീൽ കൊടുത്തു. ആ ഫസ്റ്റ് ഘട്ടത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ 31 വാർഡ് അടിസ്ഥാനത്തിൽ. അത് ആ ഫസ്റ്റ് ഘട്ടം അപ്പീൽ കൊടുത്തതിന് ശേഷം അത് 37 തള്ളി. കുറേ പുതിയ ആളുകൾ അതിലേക്ക് അനർഹമായിട്ടുള്ള ഇപ്പോൾ താമസയോഗ്യമായി വീടുകളിൽ താമസയോഗ്യമായിട്ട് ഓടിട്ട വരെയാണ്, മഞ്ചമരാണ് ഓടിട്ട വരെയാണ്, പക്ഷേ വാസയോഗ്യമായ വീടാണ്. അങ്ങനെയുള്ളതിൽ താമസിക്കുന്നവരടക്കം ഇതിൽ മുൻഗണനാ ലിസ്റ്റിൽ വന്നിരിക്കുക. നമ്മളെപ്പോലെയുള്ള 8 വർഷവും 10 വർഷവും 12 വർഷവുമായിട്ട് ഇരിക്കുന്ന ഓലഷെഡിൽ ഇന്നോ നാളെയോ പൊളിഞ്ഞു വീഴാവുന്ന ലെവലിൽ ഇരിക്കുന്ന ആളുകൾക്ക് വീട് കിട്ടാൻ ഒരു ഇതുമില്ല. അപ്പം നമ്മളിതിനു വേണ്ടിയിട്ട് കളക്ടറേറ്റിലേക്ക് ഒരു പരാതിയായിട്ട് പോയി. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് ഫോട്ടോസ് ആയിരുന്നു ഇപ്പോൾ എന്നാൽ ഇപ്പോഴത്തെ ഷെഡിൻ്റെ ശോചനീയാവസ്ഥ വെച്ചിട്ട് നമ്മളൊരു അപേക്ഷ എഴുതിയിട്ട് കളക്ടറേറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. അപ്പോൾ അതിൽ ഫോട്ടോ നമ്മുടെ ഫോട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഷെഡിൻ്റെ അവസ്ഥയിലുള്ള ഫോട്ടോസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥരെ നമ്മൾ കുറ്റം പറയില്ല. അവരെ നമ്മൾ എന്ത് ചെയ്യുക, അവർ വന്നിട്ട് നേരിട്ട് വന്ന് അന്വേഷിക്കുക. അന്വേഷിച്ച് അനർഹരായവരെ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് പരിഗണിക്കുക, അതാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം. അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പഞ്ചായത്തിൽ വന്നത്. പലശന VIM ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. റിട്ടയർഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഋഷിരാജ് സിംഗ് IPS ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക പുഷ്പലത സ്വാഗതവും PTA പ്രസിഡന്റ് ശശി, വൈസ് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ, MPTA ഭാരവാഹി പ്രമീള, സുരേഷ്, കബീർ എന്നിവർ ആശംസകളും നേർന്നു. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തോടൊപ്പം കുട്ടികളിലെ മൊബൈൽ ഫോൺ ദുരുപയോഗത്തെക്കുറിച്ചും ഋഷിരാജ് സിംഗ് വിശദീകരിച്ചു. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് അമ്മാക്കന്മാരുടെ ഫോണിൽ പോയി ATM വഴി പൈസ മോഷ്ടിക്കുക, മൊബൈൽ ഫോണിൽ റമ്മി കളിക്കുക, പൈസ ഇല്ലാതെ ആവുമ്പോൾ വീട്ടിൽ വരാതെ ഇരിക്കുക, അങ്ങനെയുള്ള ഒന്നൊരു സംഭവം. 3-ാം സംഭവം കേരളത്തിലുണ്ടായി കഴിഞ്ഞു. ഈ കോട്ടയം പത്തനംതിട്ടയിൽ ഒരു കുട്ടി അച്ഛനെ 3000 രൂപ മോഷ്ടിച്ചു. 10 വയസ്സുള്ള കുട്ടിയാണ്. മൊബൈൽ ഫോണിൽ തമ്മിൽ കഴിച്ചു, തോട്ടുപോയി, പേടിച്ചിട്ട് വീട്ടിൽ വന്നില്ല. 3 ദിവസം ശേഷം അടുത്തുള്ള തോട് വീട്ടിനടുത്തുള്ള തോട് നിന്നാണ് കുട്ടിയുടെ ഡെഡ്ബോഡി കിട്ടിയത്. നമ്മുടെ ലക്ഷക്കണക്കിന് പൈസ കുട്ടികൾ ഇപ്പോൾ മൊബൈൽ ഫോൺ വഴി അവർ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരള ജയിലുകളിൽ കുട്ടികൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ കൊണ്ട് 400 കുട്ടികൾ ജയിലിൽ കിടക്കുന്നു. പല തരത്തിലുള്ള കുറ്റങ്ങളാണ് കുട്ടികൾ ചെയ്യുന്നത്. ആരെ മദ്യയിലുക, ലഹരി വസ്തുക്കൾ വിൽപ്പന ചെയ്യുക, വിൽക്കുക, മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് അശ്ലീലമായ കാര്യങ്ങൾ നോക്കുക. ആ സമയത്തിൽ പോലീസൊക്കെ സൈബർകാരെല്ലാം അറിയാം. ഏത് കുട്ടി ഏത് സമയത്തിൽ കാണാൻ പാടില്ലാതെ സൈഡ് കാണുന്നു. പോലീസുകാർക്ക് സൈബർകാരൊക്കെ അറിയാം. ഓരോ ജില്ലയിലെ സൈബർ സെല്ലുണ്ട്. സിവിൽ പോലീസ് ഓഫീസർമാരായ ഉജേഷ്, ബിന്ദു, NCC സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. ബാലസംഘം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കൊല്ലങ്കോട് വിളംബര ജാഥ നടത്തി.
ജൂലൈ 30-31 തീയതികളിൽ ഒറ്റപ്പാലത്താണ് ബാലസംഘം ജില്ലാസമ്മേളനം നടത്തുന്നത്. സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കൊല്ലങ്കോട് ടൗണിൽ ബാലസംഘം കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിളംബര ജാഥ നടത്തിയത്. ബാലസംഘം പ്രവർത്തകർ, രക്ഷാധികാരികൾ എന്നിവർ പങ്കെടുത്ത ജാഥ സിപിഐഎം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ പിറന്നു വീഴുന്ന എല്ലാ കുട്ടികൾക്കും അവർക്ക് പഠിച്ചു വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അല്ലേ. അതിന് ആദ്യം അവർക്ക് എന്ത് വേണം? അവർക്ക് മതിയായ ഭക്ഷണം കിട്ടണം. നമ്മൾക്കെല്ലാം ഭക്ഷണം കിട്ടുന്നില്ലേ? എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും അധികം കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത് ഭക്ഷണം കിട്ടാതെയാണെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾക്ക് ബാലസംഘത്തിൽ എന്തില്ല, അതിന് വ്യത്യാസമില്ല, പ്രാദേശികത്വമില്ല. ലോകത്തായി എവിടെയെല്ലാം കുട്ടികൾക്കെതിരെ വെല്ലുവിളികൾ വരുന്നുണ്ടോ, കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ടോ, കുട്ടികൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ നടക്കുന്നുണ്ടോ, അതിനെല്ലാമെതിരാണ് ബാലസംഘം. യൂട്യൂബ് ന്യൂസ് പാലക്കാട്. മലമ്പാമ്പിനെ പിടികൂടി വടക്കഞ്ചേരി പാളയം ചേരത്തോട് ഉദയന്റെ വീട്ടിലെ കോഴിക്കോട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വടക്കഞ്ചേരി പാളയം ചേരുന്തോട് ഉദയന്റെ വീട്ടിലെ കോഴിക്കോട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വെള്ളിയാഴ്ച പുലർച്ചെ കോഴികളുടെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് മലമ്പാമ്പിനെ കണ്ടത്. 3 കോഴികൾ ചത്ത നിലയിലായിരുന്നു. ഒരു കോഴിയെ വിഴുങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു. പാമ്പിനെ പിടികൂടുന്നതിൽ പരിചയമുള്ള കാരയംകാട്ടിലെ മുഹമ്മദ് അലി എത്തി മലമ്പാമ്പിനെ പിടിച്ച ഫോറസ്റ്റിന് കൈമാറി. 15 കിലോയോളം തൂക്കമുള്ള മലമ്പാമ്പിന് ഏകദേശം 9 വയസ്സോളം പ്രായം കാണുമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. വാർത്തയിലേക്ക്. ശ്രീറാം വെങ്കടരാമന്റെ നിയമനത്തിനെതിരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ കളക്ട്രേറ്റ് മാർച്ച് ജൂലൈ 30. മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതനായ IAS ഉദ്യോഗസ്ഥനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ച നടപടി പിൻവലിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആവശ്യം. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതനായ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കലക്ടറായി നിയമിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ 30 ശനിയാഴ്ച കാലത്ത് 10:30 കലക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കളങ്കിതനായ വ്യക്തിയെ കോടതി വിധി വരുന്നതുവരെയെങ്കിലും നിർണായക പദവികളിൽ നിന്ന് മാറ്റി നിർത്തി മാന്യത കാണിക്കേണ്ട സർക്കാർ കുറ്റാരോപിതനെ പ്രധാന തസ്തികയിൽ പ്രതിഷ്ഠിച്ച് ബ്യൂറോക്രാറ്റുകളെ സുഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാരിന്റെ ഈ നടപടി അത്യന്തം അപലപനീയവും നീതിയെ വെല്ലുവിളിക്കുന്നതുമാണ്. ഇരയ്ക്കൊപ്പമല്ല, വേട്ടക്കാരനൊപ്പമാണ് തങ്ങളെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ സർക്കാർ നടത്തിയിരിക്കുന്നത്. ഈ നടപടി തിരുത്തണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന IASകാരൻ മദ്യപിച്ച് ലക്ക് കെട്ട് മറ്റൊരാളുടെ ഭാര്യയുമൊത്ത് അർദ്ധരാത്രി എന്നിട്ട സമയത്ത് ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് സുൽത്താൻപേട്ട കോട്ട് റോഡ് വഴി കളക്ട്രേറ്റ് പടിക്കൽ എത്തി ധർണ നടത്തും. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF ജില്ലാ സാരഥികൾ മാർച്ചിന് നേതൃത്വം നൽകും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഷൗക്കത്ത് ഹാജി, SYS ജില്ലാ പ്രസിഡന്റ് AM നാസർ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് നൂർ ഹാജി, SSF ജില്ലാ ജനറൽ സെക്രട്ടറി ഷഫീഖ് സഖാഫി എന്നിവർ സംബന്ധിച്ചു. ജൂലൈ 29 ലോക കടുവാ ദിനമായി ആചരിക്കുന്നു. കടുവകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞതിനെ തുടർന്നാണ് ലോകമെമ്പും ജൂലൈ 29 കടുവാ ദിനമായി ആചരിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന മുതലമട പഞ്ചായത്തിലാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് 90 കിലോമീറ്റർ ദൂരത്ത് തമിഴ്നാടിനോട് ചേർന്നാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളാൽ സമുദ്രനിരപ്പിൽ നിന്ന് 600 മീറ്റർ ഉയരത്തിൽ 285 കിലോമീറ്റർ ചുറ്റളവിലാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 1973 പറമ്പിക്കുളത്തെ കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച ശേഷം
പറമ്പിക്കുളം വനത്തിൽ കടുവകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. കൃത്യമായ കണക്കെടുപ്പും കടുവകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ വനത്തെ സംരക്ഷിക്കുകയും കാലാകാലങ്ങളായി കടുവകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് സങ്കേതത്തിന്റെ സംരക്ഷണ പരിധി ക്രമീകരിക്കുകയും ചെയ്യുന്നതിനാൽ ലോകത്തു തന്നെ മികച്ച കടുവാസങ്കേതമായി പറമ്പിക്കുളം അറിയപ്പെടുന്നു. വനപാലകരുടെ കഠിനാധ്വാനവും കടുവാ സംരക്ഷണ കേന്ദ്രത്തിന് സഹായകരമായി. കാട്ടുതീ നിയന്ത്രിക്കുന്നതിനും ജനങ്ങളുടെ തള്ളിക്കയറ്റം ക്രമീകരിച്ചതും കടുവകൾക്ക് സ്വൈര്യജീവിതം ഉറപ്പാക്കാൻ പറമ്പിക്കുളത്തിന് കഴിഞ്ഞു. ലോക കടുവാ ദിനത്തിൽ കടുവകളുടെ സംരക്ഷണത്തിന് പറമ്പിക്കുളം കടുവാസങ്കേതം ഉൾപ്പെടുന്ന പാലക്കാട്ടുകാർക്കും അഭിമാനിക്കാം. പറമ്പിക്കുളം കടുവാസങ്കേതം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിൽ യുടിവി ന്യൂസ് പാലക്കാട്. പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലും അംഗൻവാടികളിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷിതത്വം കണക്കിലെടുത്ത് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ പ്രവർത്തക യോഗം അഭിപ്രായപ്പെട്ടു. ഫോറം ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സി എസ് ദാസ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി കോമളം, ഹരിതഭൂമി ജില്ലാ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് പിരാരി, രാജേഷ് കുത്തനൂർ, പിയേഷ് കബീർ, കൃഷ്ണകുമാർ, ബിന്ദു സേവ്യർ എന്നിവർ പ്രസംഗിച്ചു. യുടിവി ന്യൂസ് പാലക്കാട്. നെല്ലിയാമ്പതിയിലെ മൊബൈൽ ഫോൺ ടവറുകൾ വൈദ്യുതി പോയാൽ നോക്കുകുത്തിയായി മാറുന്നു. കൃത്യസമയത്ത് പരിചരണം നടത്താത്തതാണ് പ്രശ്നത്തിന് കാരണം. നെല്ലിയാമ്പതിക്കാരുടെ നെറ്റ്വർക്ക് നിയന്ത്രണം എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഔദാര്യത്തിൽ. വൈദ്യുതി നിലച്ചാൽ നെല്ലിയാമ്പതിയിൽ നെറ്റ്വർക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലായിട്ട് മാസങ്ങളായി. ബന്ധപ്പെട്ട മൊബൈൽ സേവനദാതാക്കൾ ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുന്നതിന് പരിഹാര നടപടികൾ സ്വീകരിക്കുന്നില്ല. നെല്ലിയാമ്പതിയിൽ കൈകാട്ടിയിലും സീതാർഗുണ്ടിലുമാണ് മൊബൈൽ ടവർ ഉള്ളത്. ഈ ടവറുകൾ കൊണ്ട് പഞ്ചായത്തിലെ പകുതിയിൽ താഴെ പ്രദേശങ്ങൾ മാത്രമേ നെറ്റ്വർക്ക് പരിധിയിൽ വരികയുള്ളൂ. സീതാർഗുണ്ടിലുള്ള മൊബൈൽ ടവറിൽ വൈദ്യുതി നിലച്ചാൽ നെറ്റ്വർക്ക് നിലയ്ക്കുന്ന അവസ്ഥയാണ്. സ്ഥിരമായി വൈദ്യുതി തടസ്സം അനുഭവപ്പെടുന്ന നെല്ലിയാമ്പതിയിൽ മൊബൈൽ ടവറുകളുടെ കൂടി പ്രവർത്തനം നിശ്ചലമാകുന്നത് മേഖലയിൽ അത്യാഹിതം സംഭവിച്ചാൽ കൂടി പുറം ലോകത്തെ അറിയിക്കാൻ കഴിയാത്ത സ്ഥിതിയാക്കി. നെല്ലിയാമ്പതിയിലെത്തുന്ന വിനോദസഞ്ചാരികളും പുറം ലോകവുമായി ബന്ധപ്പെടാനാവാതെയും ഗൂഗിൾ മാപ്പ്, GPS തുടങ്ങിയവ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെയും വഴിതെറ്റി വനമേഖലയിലും എസ്റ്റേറ്റ് റോഡുകളിലും കുടുങ്ങുന്നത് പതിവാണ്. റിസോർട്ടുകളിൽ താമസിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളും നെറ്റ്വർക്ക് നഷ്ടപ്പെടുന്നത് മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നതായി പറയുന്നു. വൈദ്യുതി നിലയ്ക്കുന്നതോടെ മൊബൈൽ ടവറിലുള്ള ബാറ്ററിയും ഓഫായി പോകുന്നതും ജനറേറ്റർ സ്വയം പ്രവർത്തിക്കാത്തതുമാണ് നെറ്റ്വർക്ക് തടസ്സത്തിന് പ്രധാന കാരണം. വിദൂര പ്രദേശങ്ങളായതിനാൽ നെറ്റ്വർക്ക് സേവനദാതാക്കളുടെ ടവർ പരിപാലന കരാർ സ്ഥാപനങ്ങൾ കാലാകാലങ്ങളിൽ വൈദ്യുതി തടസ്സം നേരിട്ടാൽ പ്രവർത്തിക്കേണ്ട ഇൻവെർട്ടർ ബാറ്ററിയും നിശ്ചിത സമയത്തിനു ശേഷം സ്വയം പ്രവർത്തനമാരംഭിക്കേണ്ട ജനറേറ്ററും പരിപാലനം നടത്തി പ്രവർത്തനക്ഷമമാക്കാത്തതാണ് വൈദ്യുതി നിലച്ചാൽ നെറ്റ്വർക്ക് നഷ്ടപ്പെടുന്നതിന് കാരണം. വൈദ്യുതി തിരിച്ചുവന്നാലും മൊബൈൽ ടവറുകൾ വീണ്ടും സ്വയം പ്രവർത്തിക്കാറില്ല. സീതാർകുണ്ടിലെ ടവറിൽ ഇത്തരത്തിൽ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനം തകരാറിലായതിനാൽ പ്രദേശത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളെയാണ് ടവർ ഓൺ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അവർ അടുത്ത ദിവസം രാവിലെ മാത്രമേ ടവറുകൾ വീണ്ടും ഓൺ ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. ഇതാണ് പ്രധാന പ്രശ്നമെന്ന് റിസോർട്ട് മേഖലയിലുള്ളവർ പറയുന്നു. സീതാർകുണ്ടിലുള്ള മൊബൈൽ ടവറിലാണ് പ്രശ്നം കൂടുതൽ. മൊബൈൽ ടവറിലെ ബാറ്ററി വൈദ്യുതി നിലയ്ക്കുന്നതോടെ ഓഫായി പോകുന്നതിനാൽ നെല്ലിയാമ്പതി പഞ്ചായത്തിലെ പകുതി പ്രദേശങ്ങളിലും മൊബൈൽ കവറേജും നെറ്റ്വർക്ക് സേവനങ്ങളും ലഭ്യമല്ലാതാകും. കൊറോണയെ തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷം മുതലാണ് വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസുകളെ ആശ്രയിക്കാൻ തുടങ്ങിയത്. ഓൺലൈൻ ക്ലാസുകൾക്ക് മുഖ്യ പ്രതിസന്ധി നെല്ലിയാമ്പതിയിലെ നെറ്റ്വർക്ക് കവറേജ് ആയിരുന്നു. ഇതിന് പരിഹാരമായി സ്വകാര്യ നെറ്റ്വർക്ക് ദാതാക്കളെ നെല്ലിയാമ്പതിയിൽ പ്രത്യേക സൗകര്യമൊരുക്കി കൈകാട്ടിയിൽ ടവർ സ്ഥാപിക്കാൻ ജില്ലാ ഭരണകൂടവും കെ ബാബു എംഎൽഎയും മുൻകൈയെടുത്തിരുന്നു. യുടിവി ന്യൂസ് പാലക്കാട്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന്റെ 75th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി GCC സൗഹൃദ കൂടിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തും. 1990 മുതൽ 2000 വരെ വിവിധ സ്ട്രീമുകളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമമാണ് നടക്കുന്നത്. 31 നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ആലത്തൂർ മജിസ്ട്രേറ്റ് ഇന്ദുചൂടൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ചിറ്റൂർ കോളേജിൽ പഠിച്ച ആ പഴയ കൗമാരക്കാരുടെ ഒരു പുനഃസമാഗമമാണ് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം, 3 ദശാബ്ദങ്ങൾക്ക് ശേഷം
അവതരിപ്പിക്കുന്ന ഒരു മഹാസംഗമമാണ്. സാധാരണ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം പോലെയല്ല ഇത് അറിയിക്കുന്നത്. ഈ ഒരു കൂട്ടായ്മ എന്നേക്കുമായിട്ട് നിലനിർത്തിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും കോളേജിന്റെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. GCC സൗഹൃദക്കൂട പ്രസിഡന്റ് കെ രാമസ്വാമി അധ്യക്ഷനാവും. പൂർവ്വ വിദ്യാർത്ഥിയും പത്രപ്രവർത്തകനുമായ VM ഷൺമുഖദാസ് എഴുതിയ കടലാഴങ്ങൾ എന്ന നോവലിന്റെ 2nd പതിപ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്യുമെന്ന് GCC സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ കെ രാമസ്വാമി, EB രമേശ്, D മുരുകേശൻ, ഡോക്ടർ മനു ചക്രവർത്തി, VM ഷൺമുഖദാസ് എന്നിവർ അറിയിച്ചു. UTVNS പാലക്കാട്. വാർത്തയിലേക്ക്. കണ്ണമ്പ്ര കോഓപ്പറേറ്റീവ് ബാങ്ക് അഴിമതി. യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണമ്പ്ര കോഓപ്പറേറ്റീവ് ബാങ്കിലെ 5.25 കോടിയുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക, കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് തുറുങ്കലിൽ അടയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണമ്പ്ര ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ജനാധിപത്യ കേരളത്തിൽ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ പാർട്ടി അന്വേഷണം നടത്തി ഒതുക്കി തീർക്കുന്ന പ്രവണത ആഭ്യന്തരവകുപ്പിന് അപമാനകരമാണെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച DCC പ്രസിഡന്റ് A തങ്കപ്പൻ ആരോപിച്ചു. ഈ കേരളത്തിൽ ഇപ്പൊ 4 ലക്ഷം കോടി കടവായപ്പോ കോഓപ്പറേറ്റീവ് സെക്ടറിൽ 2.5 ലക്ഷം കോടിയുടെ ഡിപ്പോസിറ്റ് ഉണ്ട്. ആ ഡിപ്പോസിറ്റ് കേന്ദ്ര കൈകടത്താനും വാരിയെടുക്കാനുള്ള തന്ത്രത്തിന്റെ ഫലമായിട്ടാണ് കോഓപ്പറേറ്റീവ് സെക്ടർ മുഴുവൻ കേരള ഗവൺമെന്റ് അണ്ടറിൽ വരാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം, ഈ പൈസ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിലും കേരള ഗവൺമെന്റിൽ ഒരു ഗവൺമെന്റ് 5 പൈസ തരുന്നില്ല, ജനങ്ങളുടെ പൈസയാണ്. ആ പൈസ എങ്ങനെ തീരുമാനിക്കാൻ അധികാരം ആ ബോർഡിന്റെ ജനറൽ ബോഡിക്കാണ്, അല്ലാതെ ഗവൺമെന്റിനല്ല. പക്ഷെ അങ്ങനെ ഇരിക്കെ ഗവൺമെന്റ് എല്ലാ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, കേരളത്തിലെ മുഴുവൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളും അവർ കൈക്കലാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗം അടുത്ത നിയമസഭയിൽ നിയമം കൊണ്ടുവരുന്നു പറഞ്ഞു. ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റും. കാരണം ഈ കണ്ണമ്പറ ബാങ്ക്, അതുപോലെ തൃശ്ശൂർ ഇന്നലെ കണ്ടില്ലേ കരുവന്നൂർ ബാങ്ക്, അവിടെ അറിയാം 30 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്ത പാവപ്പെട്ടവർ മരിക്കാൻ കിടക്കുമ്പോ ആ ട്രീറ്റ്മെന്റ് വേണ്ടിട്ട് 1 ലക്ഷം രൂപ ചോദിക്കാൻ കൊടുക്കാനില്ലാതെ അവർ മരിക്കേണ്ടി വന്നു 2 ലക്ഷം കൊടുക്കാൻ. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ ചുവട്ടുപാടം അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ഫെബിൻ, വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് B അയ്യപ്പൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രമോദ് തണ്ടലോട്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രമേശ് പ്രധാനി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻദാസ്, കണ്ണമ്പ്ര മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശിവദാസ് മറ്റംഗങ്ങൾ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. നെമ്മാറ പുളിക്കൽ തര ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ കർഷക സമ്പർക്ക പരിപാടി നടന്നു. ക്ഷീര വികസന വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കർഷക സമ്പർക്ക പരിപാടി നടന്നത്. ക്ഷീരമേഖലയിലെ സാധ്യതകൾ, പദ്ധതികൾ, പാൽ നിലവാരം, രോഗപ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പിലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഫാസിൽ ക്ലാസ് നയിച്ചു. സംഘം പ്രസിഡന്റ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കൂട്ടായിട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കിട്ടിയത്. അപ്പൊ ഇതെങ്ങനെയാണ്, ചാർട്ട് പ്രകാരമാണ് വില. അപ്പൊ ചാർട്ട് പ്രകാരം വില കിട്ടണമെങ്കിലോ നല്ല ക്വാളിറ്റിയുള്ള പാല് കൊടുക്കണം. നമ്മളുടെ ഇവിടുത്തെ പാല് എല്ലാം നനയ്ക്കും 1st നമ്പറാണ്. അതിന് നമുക്ക് തർക്കം പറയാം. കാരണം എന്താ, നിരന്തരമായി നമ്മൾ പണിയെടുത്ത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളതിന് സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പാല്. ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമുക്ക് വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുക. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബോധം, നിങ്ങൾ ഈ രംഗത്ത് അത് മനസ്സിലാക്കിയപ്പോൾ നല്ല കുറ്റമറ്റ പാലുകൾ വരും. കർഷകരായ സുരേന്ദ്രൻ, ഷീജ എന്നിവർ ആശംസകൾ അറിയിച്ചു. സെക്രട്ടറി മിനി സ്വാഗതവും ഡയറക്ടർ ചന്ദ്രിക നന്ദിയും പറഞ്ഞു. മേപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിന്റെ ശോചനീയാവസ്ഥക്കെതിരെ സമരപ്രഖ്യാപനവുമായി നാട്ടുകാർ. 5 വർഷത്തിലേറെയായി ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് PTA ഭാരവാഹികൾ ആരോപിച്ചു. ഇതിനെതിരെ ഓഗസ്റ്റ് 1 മേപ്പറമ്പ് ജംഗ്ഷനിൽ സമരപരിപാടികൾ നടത്തും. 640 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ 25 അധ്യാപകരും 12 ക്ലാസ് മുറികളുമാണുള്ളത്. 10 ക്ലാസ് മുറികളുള്ള കെട്ടിടം കാലപ്പഴക്കമുള്ളതും നഗരസഭയിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുമാണ്. സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം സംബന്ധിച്ച് AEO, മുഖ്യമന്ത്രി, പൊതുവിദ്യാഭ്യാസ യജ്ഞം സംസ്ഥാന കോർഡിനേറ്റർ എന്നിവർക്ക് കത്ത് നൽകിയെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. 3 വർഷം മുൻപ് കിഫ്ബിയിൽ പ്രഖ്യാപിച്ച 5 കോടിയുടെ കെട്ടിടത്തിൽ 5 ക്ലാസ് മുറികളാണ് ഉണ്ടാവുക.
ഇതുകൊണ്ട് മാത്രം കുട്ടികൾക്ക് സുഗമമായ പഠനാന്തരീക്ഷം സാധ്യമാവില്ലെന്ന് പി ടി എ ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോ കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് സ്കൂളിന്റെ ശോചനീയാവസ്ഥ കാണിച്ചു കൊടുത്തു, എല്ലാ പത്രക്കാട്ടിയും ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തു. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരം കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ മാസം 14-ാം തീയതി ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എം എൽ എ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തും എം എൽ എ മുഖാന്തരമാണ് ഷാഫി പറമ്പിൽ മുഖാന്തരമാണ് നമ്മൾ പോയത്. സ്കൂളിന്റെ വികസന കാര്യത്തിൽ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് നാട്ടുകാരും രക്ഷിതാക്കളും സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഓഗസ്റ്റ് 1-ന് രാവിലെ 10 മണിക്ക് മേപ്പറമ്പ് ജംഗ്ഷനിൽ സമരപരിപാടികൾ നടത്തുമെന്ന് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, എസ് എം സി ചെയർമാൻ നസീർ തുട്ടിയാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട്. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ച് പല്ലാവൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പിടിഎ ജനറൽ ബോർഡ് യോഗവും ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാത ഉദ്ഘാടനം ചെയ്തു. ഉന്നതമായ വിജയം കരസ്ഥമാക്കി എത്തിപ്പെടുക എന്നുള്ളത് ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമാണ്. അതാണ് ഏറ്റവും വലിയ അംഗീകാരം. നമ്മുടെ വിദ്യാഭ്യാസത്തിലുണ്ട് വേണ്ടുന്ന ഗുണനിലവാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ആ ഗുണനിലവാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഇവിടെ മാഷ് സൂചിപ്പിച്ചു വെച്ച ഇവിടെ ഞങ്ങളോടൊപ്പം ഇപ്പൊ ഫോട്ടോഗ്രാഫറായി എത്തിയിട്ടുള്ള നാരായണസ്വാമി ഏട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ ഏറ്റെടുത്തിട്ടുള്ള തുടക്കത്തിൽ ഞങ്ങളേറ്റിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയൊക്കെ ആർജവും ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലം ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്കാണ് ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ പ്രവർത്തനങ്ങളുടെ ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ച മധുബാല എസ് എം സി ചെയർമാൻ എ ഹാറൂൺ അധ്യക്ഷനായി, വാർഡ് മെമ്പർമാരായ കെ വിജയലക്ഷ്മി, ഡി മനുപ്രസാദ്, കെ മണികണ്ഠൻ, പി ടി എ പ്രസിഡന്റ് എസ് ജയ, വൈസ് പ്രസിഡന്റ് മോഹൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. പ്രധാനാധ്യാപിക ടി ഇ ഷൈമ സ്വാഗതവും എസ് ആർ ജി കൺവീനർ എം ടിൻഡു നന്ദിയും പറഞ്ഞു. യു ടി വിനസ് പാലക്കാട്. നെമാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ ആതുര സേവനം ശ്രദ്ധേയമായി. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ നെന്മാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടിയെത്തിയവർക്ക് ഭക്ഷണപ്പൊതി വിതരണം ചെയ്തു. ചികിത്സ തേടിയെത്തിയവർക്കും സഹായികളായി വന്നവർക്കും ഗുണകരവും ആശ്വാസവുമായി. ഓരോ ആളുകൾക്കടുത്തെത്തി പുഞ്ചിരിയോടെ സ്നേഹാന്വേഷണം നടത്തിയാണ് വിദ്യാർത്ഥികൾ ഭക്ഷണപ്പൊതി കൈമാറിയത്. പ്രായമായവരെയും അശരണരെയും അവഗണനയോടെ കാണുന്ന പുതുതലമുറയ്ക്ക് മാതൃകയായി നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. പഞ്ചായത്തംഗം ശ്രീജ മുരളീധരൻ, പി ടി എ പ്രസിഡന്റ് മുരളീധരൻ, പ്രിൻസിപ്പൽ ഉഷാകുമാരി, നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ധന്യ, റഫീഖ് എം ഷംസുദ്ദീൻ എന്നിവർ വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണപ്പൊതി വിതരണത്തിൽ പങ്കാളികളായി. യു ടി വിനോസ് പാലക്കാട്. പോലീസ് സ്റ്റേഷനിൽ തുടി താളവുമായി കൊച്ചുമുടുക്കൻ, താളം പിടിക്കാൻ സ്റ്റൂൾ നൽകി പോലീസുകാർ. നാട്ടുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്ത വീഡിയോ കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത്. നിവിൻ പോളിയുടെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്ന ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ പോലീസ് സ്റ്റേഷൻ രംഗങ്ങൾ ആരും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. പോലീസ് സ്റ്റേഷനിലിരുന്ന് അരിസ്റ്റോ സുരേഷ് പാട്ടുപാടിയ രംഗവും ആ പാട്ടും ഓരോ മലയാളിക്കും പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് അരിസ്റ്റോ സുരേഷിനെ പോലെ പാട്ടുപാടിയ ഒരു കൊച്ചുമിടുകൻ. 5-ാം ക്ലാസ്സുകാരൻ യാദവ് കൃഷ്ണയാണ് പോലീസുകാരെ പാട്ടും പാടി കീഴടക്കിയത്. നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ നാടൻ പാട്ട് അവതരിപ്പിച്ചാണ് തച്ചനാട്ടുകര തള്ളശ്ശിറ സ്വദേശി യാദവ് കൃഷ്ണ പോലീസുകാരെ കയ്യിലെടുത്തത്. പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് വളർത്തുന്ന അലങ്കാര മത്സ്യങ്ങളെ കാണാൻ സ്കൂൾ വിട്ട് വരും വഴി കയറിയതാണ് യാദവ്. പാട്ട് മൂളുന്നത് കേട്ട പോലീസുകാർ സ്റ്റേഷനിൽ യാദവിന് വേദിയൊരുക്കുകയായിരുന്നു.
താളം പിടിക്കാൻ ഒരു പ്ലാസ്റ്റിക് കസേരയായിരുന്നു കുട്ടിയുടെ ആവശ്യം. അത് തയ്യാറായപ്പോൾ യാദവ് കൃഷ്ണ തകർത്തുപാടി. പോലീസുകാരനായ വി റഷീദ് ഇത് മൊബൈലിൽ പകർത്തുക കൂടി ചെയ്തപ്പോൾ യാദവ് കൃഷ്ണയ്ക്ക് പാട്ടിന് ഊർജമായി. പോലീസിന്റെ സമ്മാനവും വാങ്ങിയാണ് പാട്ടുകാരൻ മടങ്ങിയത്. യു ടി വി ന്യൂസ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മലബാർ സിമെന്റ്സ് നാഥനില്ലാ കളരിയെന്ന CPI സംസ്ഥാന സെക്രട്ടറി. മലബാർ സിമെന്റ്സിന്റെ സ്ഥിതി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കാനം രാജേന്ദ്രൻ. മലബാർ സിമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ AITUC വാർഷിക ജനറൽ ബോർഡ് യോഗം ചേർന്നു. BJP പ്രതിഷേധത്തിൽ ആളുകൾ പങ്കെടുക്കുന്നത് ബിരിയാണി നൽകുമെന്ന ഉറപ്പിലല്ല, നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ. തേങ്കുറിശ്ശി പഞ്ചായത്തിലെ ദുർഭരണത്തിനെതിരെ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനത്തിനെതിരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ കളക്ടറേറ്റ് മാർച്ച് 30. മാധ്യമപ്രവർത്തകന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതനായ IAS ഉദ്യോഗസ്ഥനെ ആലപ്പുഴ കളക്ടറായി നിയമിച്ച നടപടി പിൻവലിക്കണമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ. July 29 അന്താരാഷ്ട്ര കടുവാ ദിനം. കടുവയുടെ ഗർവിൽ തലയെടുപ്പുള്ള കാടകമായി പറമ്പിക്കുളം കടുവാ സങ്കേതം. കണ്ണമ്പ്ര കോപ്പറേറ്റീവ് ബാങ്ക് അഴിമതി. യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ആവശ്യം.